ചില്ലുകൂടിൻ്റെ മറ്റേ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു സാൾട്ട് വാട്ടർ അക്വാറിയത്തിനെ കുറിച്ചിട്ടാണ്. നമ്മളുടെ നീമോ ഫിഷ് അല്ലെങ്കിൽ ക്ലൗൺ ഫിഷും പിന്നെ ഈ അനിമോണും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇത് സ്ഥിതി ചെയ്യുന്നത് ചെന്നൈയിലുള്ള മറൈൻ വേൾഡ് അക്വാറിയം എന്ന് പറഞ്ഞ ഒരു ഷോപ്പിലാണ്. സാൾട്ട് വാട്ടർ അക്വാറിയത്തിൻ്റെ ഭംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന ഒരു സിസ്റ്റമാണ്. നമ്മുടെ ക്ലൗൺ ഫിഷും സീ അനിമോണും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ്. ഈ ക്ലൗൺ ഫിഷും സീ അനിമോണാണ് സാൾട്ട് വാട്ടറിൽ ഏറ്റവും എടുത്ത് കാണിക്കുന്ന ഒരു സംഭവം. പിന്നെ ഈ അക്വാറിയത്തിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഈ സാൾട്ട് വാട്ടർ അക്വാറിയത്തിനെ നമ്മുടെ ഫ്രഷ് വാട്ടറിനേക്കാളും ഡബിൾ ചാർജാവും. ഇപ്പോൾ ഇത് 2 ഫീറ്റ് ബൈ 2 ഫീറ്റ് ടാങ്കാണത്. ഇതിൽ സംഭവ ഫിൽറ്ററാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ടാങ്കിനെ ഈ കടക്കാർ പറഞ്ഞത് 25,000 ആവുന്നതാണ്. അത് നമ്മൾ ഒരു വിത്ത് ഇൻസ്റ്റാളേഷനാണ്. അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതൊരു വൺ ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഒരു വട്ടം ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിൽ പ്രത്യേകിച്ചൊന്നും ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. ഈ ടാങ്ക് എന്ന് പറഞ്ഞാൽ ഫിഷ് ഉണ്ടാവില്ല, ടാങ്കും അതിൻ്റെ ഉള്ളിലത്തെ സ്റ്റോണും ആ സാൻഡ് അടിയിലത്തെ ഫിൽറ്റർ ലൈറ്റ് അത്തരം സംഭവങ്ങൾക്ക് മാത്രമാണ് ഈ പറയുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് പറഞ്ഞത്. പിന്നെ ഫിഷിന് സാധനങ്ങൾക്കൊക്കെ സെപ്പറേറ്റ് റേറ്റാവും. ഈ ഇപ്പോൾ വെച്ചിട്ടുള്ള ഈ കാണുന്ന റോക്ക് ആർട്ടിഫിഷ്യലായിട്ടുള്ള സാധനമാണ്. അതായത് ഒറിജിനൽ റോക്ക് വയ്ക്കുന്നതാണ് പറഞ്ഞത്. അത് ശരിക്കും ഇന്ത്യയിൽ ബാൻ ചെയ്തിട്ടുള്ള സാധനമാണ്. കോറൽ റീഫ് ആണെന്നുണ്ടെങ്കിൽ ബാനാണ്. അതിൻ്റെ റോക്ക് വല്ലതും അവൻ സെറ്റ് ചെയ്യുന്നുണ്ടാവുക. പിന്നെ അതിൽ വാട്ടർ ചേഞ്ചൊന്നും വേണ്ടി വരില്ല എന്നാണ് പറഞ്ഞത്. പിന്നെ അത് ടോപ്പപ്പ് ചെയ്ത് കൊടുത്താൽ മതി, അങ്ങനെയാണ് പറഞ്ഞത്. പിന്നെ ഈ സി അനിമോൺ, അതായത് ഈ ബബിൾ ടിപ്പ് അനിമോണിനെ 4,500 ആവുമെന്നാണ് പറഞ്ഞത് റേറ്റ്. പിന്നെ നമ്മൾ ഈ ടാങ്കിനെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈ ടാങ്കിൻ്റെ ലൈറ്റാണ്. ലൈറ്റ് എപ്പോഴും സീ വാട്ടറിനെ അല്ലെങ്കിൽ ഈ അനിമോൺ അതൊക്കെ വളരെയാണ് റീഫൊക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഒരു അൾട്രാ വയലറ്റ് കളർ നിൽക്കണം. അതുകൊണ്ട് തന്നെ വൈറ്റും ബ്ലൂവും മിക്സ് ചെയ്തിട്ടുള്ള ലൈറ്റുകളാണ് വരിക. വൈറ്റ് ബ്ലൂ ആവും കൂടുതലും ഉണ്ടാവുക ബൾബ്, അല്ലെങ്കിൽ ഒരേപോലത്തെ ലൈറ്റാവും വരിക. വൈറ്റും ബ്ലൂ ആയിട്ടുള്ള ലൈറ്റാണ് വരിക. ഇത് സോബോൻ്റെ ഒരു സീ വാട്ടർ അക്വാറിയത്തിന് വേണ്ട ലൈറ്റാണ് ഈ വെച്ചിട്ടുള്ളത്. ഇനി ഫിൽട്രേഷനെ കുറിച്ച് പറയാം. ഈ കാണുന്നതാണ് നമ്മുടെ സംഭവ ഫിൽട്ടറിൻ്റെ ഇൻലെറ്റ്. ഇതിനാണ് വെള്ളം സംഭവ ഫിൽറ്ററിലേക്ക് പോണത്. സാൾട്ട് വാട്ടറിൽ എപ്പോഴും സംഭവ ഫിൽറ്ററായി യൂസ് ചെയ്യുള്ളൂ. കാരണം എന്താ വെച്ചാൽ മാസീവ് ആയിട്ടുള്ള ഫിൽട്രേഷൻ യൂണിറ്റ് സാൾട്ട് വാട്ടറിന് ആവശ്യമാണ്. അതുകൊണ്ട് സംഭവ ഫിൽറ്ററാണ് യൂസ് ചെയ്യുള്ളൂ. നമ്മുടെ കാൻസ്ട്രോ അല്ലെങ്കിൽ മറ്റേ ഫിൽറ്ററിലൊന്നും അതിനെ സെറ്റാവില്ല, ഇൻറ്റേണൽ ഫിൽറ്ററൊന്നും സെറ്റേ ആവില്ല. സംഭവ ഫിൽറ്ററിൽ ഒരു പ്രോട്ടീൻ സ്കിമ്മർ അത്യാവശ്യമാണ്. ഈ സ്പോട്ടിൻ സ്കിമ്മറ് ആണ് ഈ കാണുന്നത്. പക്ഷേ ഈ സ്കിമ്മർ വർക്ക് ചെയ്യില്ല. അതുകൊണ്ട് ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു സ്കിമ്മറിൻ്റെ അതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ് നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് വെള്ളത്തിൻ്റെ ഉള്ളിലത്തെ കൂടുതലായിട്ടുള്ള ലവണങ്ങളതിനൊക്കെ അടിച്ച് കളയാൻ വേണ്ടിയിട്ടുള്ള സംഭവമാണ്. ഇതാണ് ആ വർക്ക് ചെയ്യുന്ന സ്കിമ്മർ. ഇത് ഞാൻ വേറെ ഷോപ്പിൽ നിന്ന് എടുത്താണ്. ഈ സ്കിമ്മറിന് എന്തൊക്കെ വേണ്ടതെന്ന് വെച്ചാൽ, അതിൻ്റെ വാട്ടർ ലെവൽ കറക്റ്റായിട്ട് ഇത്രയും ലെവലിൽ തന്നെ വെള്ളം നിൽക്കണം. അതിൻ്റെ വാട്ടർ ലെവൽ അതിൽ എഴുതിയിട്ടുണ്ടാവും, ഇത്ര ഹൈറ്റിലെ വെള്ളം നിൽക്കണം എന്ന് അതിൽ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അത്ര ഹൈറ്റിൽ വെള്ളം അതിൽ മെയിൻറ്റെയിൻ ചെയ്യണം. പിന്നെയെന്ന് പറഞ്ഞാൽ ഈ കാണുന്നതാണ് ഈ സ്കിമ്മറിൽ പ്രോട്ടീൻ്റെ ഇത് അടിഞ്ഞിട്ട് വരുന്നത്. പ്രോട്ടീൻ മീൻസ് ലവണങ്ങളെ കൂടി അടിച്ച് കലക്കി അതിൽ പതഞ്ഞ് പതഞ്ഞ് വരും. ഈ സെയിം സിസ്റ്റം നമ്മൾ നമ്മുടെ കടലിലെ തേത ഉണ്ടാകുമ്പോൾ ഈ തിരമാലയുടെ തുമ്പത്തിങ്ങനെ പത പതഞ്ഞ് വരില്ലേ, അതേപോലത്തെ സിസ്റ്റമാണ് ഈ സംഭവം. അത് ഈ വെള്ളത്തിൽ ഉപ്പിൻ്റെ കണ്ടൻ്റ് അല്ലെങ്കിൽ നമ്മുടെ ഗ്ലാസിൻ്റെ മുകളിലൊക്കെ പിടിച്ചിരിക്കും. അപ്പം അങ്ങനെ ഒരു സിസ്റ്റം പിടിച്ചിരിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അത് ആവശ്യത്തിൽ കൂടുതലുള്ളത് അടിച്ച് കളയാൻ വേണ്ടിയാണ് ഈ സാധനം യൂസ് ചെയ്യുന്നത്. ഇതിലെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു എയറിൻ്റേക്ക് ഉണ്ടാവും, പിന്നെയെന്ന് പറഞ്ഞാൽ ഉള്ളിൽ പമ്പ് ഉണ്ടാവും. ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന ഒരു DC പമ്പാണ്, അതാണ് ചെറിയ പമ്പ്. DC പമ്പ് വയ്ക്കുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഫ്ലോ റേറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ DC പമ്പ് അതിലേക്ക് എയറിൻ്റേക്ക് വന്നിട്ട് ആ DC പമ്പിലൂടെ വെള്ളവും എയറും കൂടി മിക്സ് ചെയ്തിട്ട് നല്ല പ്രഷറിൽ മുകളിലേക്ക് പ്രഷറിൽ അടിച്ചു വിടും. അതാണ് ഈ പോട്ടിൻ സ്കിമ്മറിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. ഓരോ കമ്പനിക്ക് അനുസരിച്ചിട്ട് ഇതിൻ്റെ ഇത് എഫിഷ്യൻറ്റ് കൂടുതലായിട്ടുള്ള സാധനം നമുക്ക് കിട്ടും. ഒരു മറൈൻ അക്വാറിയം നമ്മളെപ്പോൾ ചിന്തിക്കുന്നു, അപ്പോൾ നമ്മൾ ഈ പ്രോട്ടീൻ സ്കിമ്മറിനെ കുറിച്ച് ചിന്തിക്കണം. അല്ലെങ്കിൽ അതിൽ എങ്ങനത്തെ സ്കിമ്മറ് വെച്ച് ആണത് വർക്ക് ചെയ്യാൻ പോകണമെന്ന് ചിന്തിക്കണം. കാരണം എന്താ വെച്ചാൽ അതിൻ്റെ ഫിൽട്രേഷൻ യൂണിറ്റിൻ്റെ മെയിൻ ആയിട്ട് വർക്ക് ചെയ്യുന്ന സംഭവം ഈ പ്രോട്ടീൻ സ്കിമ്മറാണ്. ഇതില്ലാണ്ട് നമ്മളൊരു സാൾട്ട് വാട്ടർ അക്വാറിയം സെറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് അത്രയും വിജയിക്കാൻ ചാൻസ് ഭയങ്കര കുറവാണ്. ഇതാണ് നമ്മുടെ ടാങ്കിൻ്റെ താഴത്തുള്ള സംഭവിൻ്റെ ഇൻലെറ്റ്. അവിടെ സാധാരണ പോലെ ഒരു സ്പോഞ്ച് വെച്ചിട്ട് അതിൻ്റെ താഴത്ത് ഫുള്ള് സെറാമിക് റിങ്ങാണ് യൂസ് ചെയ്തിരിക്കണത്. സെറാമിക് റിങ് എങ്ങനെ യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ സാധാരണ ബയോളജിക്കൽ മീഡിയ ആയിട്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത്.
പിന്നെ പ്രത്യേകിച്ചൊന്നും ഇതിലില്ല. പിന്നെ ഇതിന് ടാങ്കിലേക്കുള്ള കണക്ഷൻ പമ്പ് വെച്ചിട്ട് ടാങ്കിലേക്ക് വെള്ളം സപ്ലൈ ചെയ്യും, അത്രയേ ഉള്ളൂ. പിന്നെ ഇതിൽ ഫിഷിനിടുന്ന കാര്യമാണ്, അതായത് ഈ കല്ലിൻ്റെ മുകളിലൊരു ടൈപ്പ് ആൽഗ വരും, അതിന് 6 മന്ത് മുതൽ 8 മന്ത് വരെ ടൈം എടുക്കും. അതിന് ശേഷം ആ ആൽഗ വന്ന് സെറ്റായ ശേഷമാണ് നമ്മുടെ ഈ വില കൂടിയ ഫിഷുകൾ അല്ലെങ്കിൽ സീ അണിമോൻ പോലത്തെ ഇതിനെ ഇടാൻ പറ്റുള്ളൂ. അല്ലാണ്ട് നമ്മൾ ഫസ്റ്റ് ടൈം ഇട്ട് കഴിഞ്ഞാൽ ടാങ്ക് സെറ്റാവാത്തതുകൊണ്ട് അതൊന്നും ജീവിക്കില്ല, അതൊക്കെ മരിച്ചു. അപ്പോൾ അതാണ് ഈ സാൾട്ട് വാട്ടർ അക്വാറിയത്തിൻ്റെ വേറൊരു പ്രശ്നമല്ല, അത് അത്രയും ടൈം എടുക്കും നമുക്കതൊന്ന് സെറ്റായി വരാണെന്നുണ്ടെങ്കിൽ. അവിടെ ആൽഗയുടെ ഒരു കളർ ഉണ്ട്, ഒരു ആഷ് കളർ പോലെ ഒരു കളർ, ആ കല്ല് സ്റ്റോണും തന്നെ ഡിഫറൻ്റ് ഉണ്ട്, അതാണ് ആൽഗ. അതിന് ശേഷം ഇട്ട് കഴിഞ്ഞാൽ ഇത് ആൽഗയുടെ മുകളിൽ ആൽഗ എവിടെയുള്ള വെച്ചാൽ അവിടെ പറ്റി പിടിച്ച് നിൽക്കും. അതിന് ശേഷം മുകളിൽ നിന്ന് വേണം മീനിൻ്റെ വേസ്റ്റുകളും തീറ്റി എടുത്തിട്ട് അത് വളരുകയും ചെയ്യും. പിന്നെ എന്തെങ്കിലും തീറ്റി ഉണ്ടെങ്കിൽ തന്നെ അത് നിമോ ഫിഷ് ഫുഡ് കിട്ടിക്കഴിഞ്ഞാൽ ഫുഡിൻ്റെ ബാക്കിയുള്ളത് അതിൻ്റെ ഉള്ളിൽ കൊണ്ട് കൊടുക്കും അതിന് വേണ്ടിയിട്ട്. അതാണ് നിമോ ഫിഷും ഈ സീ അണിമോണും തമ്മിലുള്ള ഒരു റിലേഷൻ. അത് നല്ല കാണാൻ നല്ല രസമാവും. നമ്മൾ ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ, ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ എടുത്തിട്ട് പോയി അതിൻ്റെ ഉള്ളിൽ കൊടുക്കുന്നത് കാണാൻ പറ്റും. പിന്നെ ഇതേപോലത്തെ അനിമോൺസ് എന്ന് പറഞ്ഞാൽ ഈ നിലത്ത് പതിന്നിട്ടുണ്ടാവുന്ന ടൈപ്പ് അനിമോൺസ് ഉണ്ട്, പിന്നെ നീഡിലായിട്ടുള്ള അനിമോൺസ് ഉണ്ട്, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളുണ്ട്. അതിൻ്റെ ഒന്ന് രണ്ട് സാധനങ്ങളിൽ കടയിലുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഈ അനിമോണിൻ്റെ മുകളിൽ, ഈ അനിമോണിൻ്റെ അല്ല, എല്ലാ അനിമോൺസിൻ്റെ ഉള്ളിലും അല്ലെങ്കിൽ അതിൻ്റെ മുകളിലൊരു ടൈപ്പ് ടോക്സിക് ആയിട്ടുള്ള ഒരു ഇതുണ്ടാവും. അതായത് അതിലേക്ക് വേറെ ഒരു ഫിഷ് വന്നു കഴിഞ്ഞാൽ അതിനെ അത് ഇഞ്ചെക്ട് ചെയ്തിട്ട് അതിനെ തളർത്തിയിട്ട് അത് കുഴഞ്ഞു വിടും. പിന്നെ അതിന് ശേഷം ഇതെല്ലാം കൂടി പൊതിഞ്ഞിട്ട് ആ ഫിഷിനെ അത് ഭക്ഷിക്കാണ് പതിവ്. പക്ഷേ ഈ ക്ലൗൺ ഫിഷിന് മാത്രം ഇതൊന്നും ചെയ്യില്ല. പിന്നെ ഷോപ്പിൽ വേറെയും കുറച്ച് കടൽ ജീവികളുണ്ട്, നമ്മുടെ നക്ഷത്രമീൻ, സ്റ്റാർ ഫിഷ്, ആ സാധനം, പിന്നെ ഒന്ന് രണ്ട് ഈ അനിമോൺസ് കൂടെ ഉണ്ട്, അതിപ്പോൾ കാണിച്ചു തരാം. ഇതിൻ്റെയൊക്കെ കളർ നല്ല വൈബ്രൻ്റ് കളറാവും. ഇതിൽ ലൈറ്റ് നമ്മൾ ഇത്രയും കൂടി കൂടിയിട്ടുള്ള ലൈറ്റ്, ഈ സീ വാട്ടറിന് എപ്പോഴും യൂസ് ചെയ്യുക കേസിലിൻ്റെ ഒക്കെ ലൈറ്റുകളാണ്. പക്ഷേ കേസിലിൻ്റെ ലൈറ്റിനൊക്കെ എന്ന് പറഞ്ഞാൽ ബൾക്കായിട്ട് കാശാക്കും. നമ്മുടെ പ്ലാനഡ് അക്വാറിയത്തിൽ ADA എന്ന് പറയുന്ന പോലത്തെ അങ്ങനത്തെ ഒരു സിസ്റ്റമാണ്. ഈ സീ വാട്ടറിലേക്ക് വന്നു കഴിഞ്ഞാൽ കേസിലിൻ്റെ ലൈറ്റുകളൊക്കെ ഉണ്ടാവും, അത് അതിൻ്റെ പവറും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വെച്ച് കഴിഞ്ഞാൽ ഈ സംഭവമൊക്കെ തിളങ്ങും, ഈ പച്ചക്കളറിനൊക്കെ ഒന്ന് വൈബ്രൻ്റ് പച്ചയായിട്ട് ഇങ്ങനെ എടുത്ത് കാണിക്കും. അപ്പോൾ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്. ഞാൻ ജസ്റ്റ് സാൾട്ട് വാട്ടർ അക്വാറിയത്തിൻ്റെ ഒരു അവസ്ഥ എന്താണെന്ന്, ജസ്റ്റ് അതിൻ്റെ ഒരു സിസ്റ്റം എങ്ങനെ വർക്ക് ചെയ്യണമെന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ വീഡിയോയ്ക്ക് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. പിന്നെ നിങ്ങൾക്ക് അറിയണ അറിവുകളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.